ഫലം കണ്ടു. വാവ സുരേഷ് നാളെ ആശുപത്രി വിടുമെന്നാണ് സൂചനകൾ. പാമ്പുകടിയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വാവ സുരേഷുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫോണിൽ സംസാരിച്ചു. വാവ സുരേഷിന്റെ ആരോഗ്യനിലയെപ്പറ്റി മന്ത്രി ചോദിച്ചറിഞ്ഞു. നാളെ ഡിസ്ചാർജ് ചെയ്യാനാണ് സാധ്യത. മികച്ച പരിചരണമൊരുക്കിയതിന് മന്ത്രിയോട് വാവ സുരേഷ് നന്ദി പറഞ്ഞു. വാവ സുരേഷിന്റെ ചികിത്സാ ചിലവ് പൂർണ്ണമായി സർക്കാർ നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ അതീവ ജാഗ്രതയോടെ നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത്. ഇതിനിടെ മന്ത്രി വി എൻ വാസവനെ കാണണമെന്ന് വാവ സുരേഷ് ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും വാവയെ സന്ദർശിച്ചു. ഇക്കാര്യം ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി അറിയിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: രാവിലെ കോട്ടയത്ത് പാർട്ടി ഓഫീസിൽ എത്തിയപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറുടെ ഫോൺ വിളിയെത്തിയത്. വാവ സുരേഷിന് ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇവിടം വരെ എത്താൻ സാധിക്കുമോ? അതിനെന്താ ആകാമല്ലോ എന്ന് മറുപടി പറഞ്ഞ് ഓഫീസിലെ കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രി സൂപ്രണ്ട് അടക്കം സുരേഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും അദ്ദേഹത്തിന്റെ സഹോദരനും ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്കൊപ്പം മുറിയിലേക്ക് പോയി. ഐസിയുവിൽ നിന്ന് മാറിയതിനു ശേഷം ഇന്ന് കുറച്ചുകൂടി ആശ്വാസം തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കുറച്ചധികം സമയം സുരേഷ് സംസാരിച്ചു. ഇപ്പോഴത്തെ അപകടം ഉണ്ടായ കാര്യമടക്കം എല്ലാം വിശദീകരിച്ചു. ഇനി കുറച്ചുകാലം വിശ്രമമെടുക്കണം എന്ന ഡോക്ടർമാരുടെ ആവശ്യം ഞാൻ അറിയിച്ചു. അതുപോലെ വേണ്ട മുൻകരുതൽ എടുത്തു വേണം ഇനി പാമ്പുകളെ പിടിക്കാൻ എന്ന കാര്യവും ഓർമ്മിപ്പിച്ചു. രണ്ടു കാര്യങ്ങളും അനുസരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള ഓട്ടം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ, ആളുകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല സാർ. ഒരു ഫോൺ വിളി കാസർഗോഡ് നിന്നാണെങ്കിൽ മറ്റൊന്ന് എറണാകുളത്ത് നിന്നായിരിക്കും. ആരോടും വരില്ല എന്ന് പറയാൻ അറിയില്ല. ചിരിച്ചുകൊണ്ടായിരുന്നു മറുപടി. അത് പറ്റില്ല. ഇനി കുറച്ചുകാലം നല്ല വിശ്രമം വേണം. ആവശ്യത്തിന് ഉറക്കം കിട്ടണം. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് മടങ്ങി. പാലക്കാട്ട് നിന്നുള്ള ഒരു കുടുംബം വാവ സുരേഷിനെ കാണുന്നതിനായി ആശുപത്രിക്ക് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അവർക്ക് കാണണം എന്ന് സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് പറഞ്ഞപ്പോൾ അവരുമായി സംസാരിച്ച ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. വനംവകുപ്പിന്റെ നിയന്ത്രണങ്ങളും സർപ്പ ആപ്ലിക്കേഷനുമെല്ലാം വരുന്നതിന് മുമ്പ് പാമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ അകറ്റാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് സുരേഷ്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വാവ പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനാവുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മികവാണ് സുരേഷിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 20% ഇടിപ്പുള്ള ഹൃദയവുമായി ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സുരേഷിനെ ഞങ്ങൾ എത്തിക്കുന്നത്. 24 പ്രത്യേക സംഘത്തിന്റെ നിരീക്ഷണത്തിൽ കഴിയുന്ന സുരേഷിനെ ആശുപത്രി സൂപ്രണ്ട് ടി ജെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളിലെ മേധാവികളാണ് ചികിത്സിക്കുന്നത്. അവരുടെ ചികിത്സയുടെ ഫലമാണ് തിരികെ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നത് എന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു.